മൈ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ആവേശപൂർവ്വം ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നതാണ് ഇന്നത്തെ പി എസ് സിയുടെ ബോർഡ് മീറ്റിൽ എന്താണ് തീരുമാനിച്ചത്. നമ്മുടെ പ്രിലിമിനറി എക്സാമിനെക്കുറിച്ച്, പ്രിലിമിനറി എക്സാമിൻ്റെ എക്സാം തീയതിയെക്കുറിച്ച് നാം എല്ലാവരും ആശങ്കയിലാണ്. നമുക്കിന്ന് വിശദമായി വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്നത്തെ പി എസ് സി ബോർഡ് മീറ്റിൽ സർക്കാരിലേക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ഒരു ഫയൽ സമർപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച പി എസ് സിയുടെ ബോർഡ് മീറ്റിലൂടെ കാര്യങ്ങൾ വ്യക്തമാവുമെന്നാണ് പി എസ് സി അധികൃതർ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി മാസം ഈ ഒരു എക്സാം നടക്കാൻ സാധ്യത കുറവാണ്. കാരണം ഫെബ്രുവരി മാസം അടുത്തിരിക്കുകയാണ്. മാത്രമല്ല 15 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കുക എന്നത് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടാണ്, പ്രായോഗികവുമല്ല. ഇനി മാർച്ച് മാസത്തിൽ എക്സാം ഉണ്ടാകുമോ എന്ന് വിചാരിച്ചാൽ, മാർച്ച് മാസം എന്നത് പരീക്ഷാകാലമാണ്. എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് മാർച്ച് മാസം നടക്കാൻ പോകുന്നത്. പിന്നീട് ഏപ്രിൽ ആകുമ്പോഴേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പുമായി. നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കുന്ന ഒരു വസ്തുത, എപ്പോൾ എക്സാം നടന്നോട്ടെ, എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ആയിട്ടുണ്ടോ, ഞാൻ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ടോ, എൻ്റെ സ്വപ്നം പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിക്കുമോ എന്ന ഉറച്ച ആത്മവിശ്വാസവും ഉറച്ച ബോധ്യവുമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വെറുതെ സമയമില്ല എന്ന് പറയേണ്ടതില്ല. കാരണം മെയ് മാസത്തിലാണ് എക്സാം ഉള്ളതെങ്കിൽ നമുക്ക് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസം ലഭിക്കുകയാണ്. ജനുവരി മാസത്തിൻ്റെ പകുതിയും ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ എം ഇ മോട്ടിവേഷൻ നിങ്ങൾക്കായി പി എസ് സിയുടെ പ്രിലിമിനറി എക്സാം വിജയിക്കാനുള്ള വളരെ കൃത്യമായ സിലബസ് അനുസരിച്ചുള്ള പ്രിലിമിനറി കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി 70 12 19 59 13 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വളരെ കൃത്യമായി പി എസ് സിയുടെ സിലബസ് അനുസരിച്ച് മോക്ക് ടെസ്റ്റുകൾ നൽകി പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി സൂപ്പർ ലീഗ് മത്സരങ്ങൾ നടത്തി ഡിസ്കഷൻ നടത്തി കോഡുകളിലൂടെയും കഥകളിലൂടെയും പഠിപ്പിക്കുകയാണ്. ഇത് അനുഭവസാക്ഷ്യങ്ങളായ ധാരാളം സുഹൃത്തുക്കൾ നമ്മുടെ അടുക്കലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ സ്വപ്നം പൂവണിയുക എന്നത് ഇന്നത്തെ സ്വപ്നമാണ്, നാളെ വേറൊരു സ്വപ്നമല്ല. നമ്മുടെ ഈ സ്വപ്നം ഇന്ന് തന്നെ പൂവണിയാനുള്ള വലിയ ആത്മവിശ്വാസത്തിൻ്റെ മനക്കെടുത്തിൻ്റെ ഒരു മനസ്സായി നമ്മുടെ മനസ്സ് മാറ്റേണ്ടതുണ്ട്. മാത്രമല്ല, നമുക്ക് ബ്രെയിനിലേക്ക് സ്റ്റോം ചെയ്ത് ലെഫ്റ്റ് ബ്രെയിനിലേക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി വിഷ്വലൈസ് ചെയ്ത് കൈൻസ്തെറ്റിക്കൽ ലെവലിൽ എത്തിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ വളരെ സിമ്പിളായിട്ട് എക്സാമിനെ അഭിമുഖീകരിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ വിജയം സുനിശ്ചിതമാണ്. ഈ ഒരു എക്സാം എൻ്റെ അവസാനത്തെ എക്സാം എന്ന ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ എക്സാമിനെ ഫേസ് ചെയ്യുക, അഭിമുഖീകരിക്കുക. എന്തായാലും വിജയം നമുക്ക് തന്നെയാണ്. നാം കൃത്യമായി സ്മാർട്ട് വർക്കോടുകൂടി, കൃത്യമായി പ്ലാനോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് വിജയം ഉറപ്പാണ്. എല്ലാവർക്കും എം ഇ മോട്ടിവേഷൻ്റെ വിജയാശംസകൾ നേരുന്നു. ഇറ്റ്സ് മീ മുഹ്സിൻ ഇരിക്കൂർ സൈനിങ് ഓഫ്.